ഡിസിബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൽ നിന്നും പുതിയ ചില അറിയിപ്പുകൾ 20-ാം തീയതി മുതൽ വന്നിരിക്കുകയാണ്. അതിന്റെ വിശദവിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ് റേഷൻ വിഹിതങ്ങളുടെ വിലവർദ്ധനയുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നാമതായി, സംസ്ഥാനത്ത് റേഷൻ കടകൾ വഴിയുള്ള മണ്ണെണ്ണയ്ക്ക് ലിറ്ററിന് 10 രൂപ കൂട്ടി അറിയിപ്പെത്തിയിരിക്കുക. നിലവിൽ ലിറ്ററിന് 69 രൂപ ആയിരുന്നത് ഇനി മുതൽ 79 രൂപയാകും. ഏപ്രിലിൽ മണ്ണെണ്ണ ലിറ്ററിന് 83 രൂപയായിരുന്നത് മെയ്യിൽ 69 രൂപയായും ജൂണിൽ 63 രൂപയായും കുറഞ്ഞിരുന്നു. എന്നാൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വില വീണ്ടും 69-ൽ എത്തിയിരുന്നു. അതാണിപ്പോൾ വീണ്ടും 10 രൂപ കൂടിയിരിക്കുന്നത്. നിലവിൽ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് 3 മാസത്തേക്ക് 1.5 ലിറ്റർ മണ്ണെണ്ണയാണ് നൽകുന്നത്. കേന്ദ്രവിഹിതം കുറഞ്ഞതിനാൽ നീല വെള്ള കാർഡുടമകൾക്ക് മണ്ണെണ്ണ വിതരണം മാർച്ച് മാസം മുതൽ നിർത്തലാക്കിയിരുന്നു. റേഷൻ കട വഴിയുള്ള ആട്ട വിതരണത്തിൻ്റെ വിലയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് ഇതുവരെ 6 രൂപയ്ക്കാണ് ആട്ട നൽകിയിരുന്നത്. എന്നാൽ സെപ്റ്റംബർ മാസ സ്റ്റോക്ക് മുതൽ 7 രൂപ വീതം നൽകേണ്ടി വരും. അതുപോലെ പിങ്ക് റേഷൻ കാർഡുകാർക്കുള്ള ആട്ട ഇതുവരെ 8 രൂപയ്ക്കാണ് നൽകിയിരുന്നത്. അതിന് ഇനി മുതൽ 9 രൂപ വീതം നൽകേണ്ടി വരുമെന്ന മാറ്റവും ശ്രദ്ധിക്കുക. മറ്റൊരറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമാണ് എത്തിയിരിക്കുന്നത്. രാജ്യത്ത് റേഷൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുവാനുള്ള സമയം ഡിസംബർ 31 വരെ നീട്ടി. നേരത്തെ സെപ്റ്റംബർ 30 വരെ ആയിരുന്ന സമയമാണ് നീട്ടിയത്. കേരളത്തിൽ ഭൂരിഭാഗം ഗുണഭോക്താക്കളും ആധാറും റേഷൻ കാർഡും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇനിയും അത് പൂർത്തിയാക്കാത്തവർ അതുടനെ ചെയ്യുക, അല്ലെങ്കിൽ റേഷൻ ഉൾപ്പെടെയുള്ള പല ആനുകൂല്യങ്ങളും അടുത്തു തന്നെ തടസ്സപ്പെടും. സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിഹിതങ്ങൾ കുറച്ച് വൈകിയാണ് റേഷൻ കടകളിൽ എത്തിയത്. മഞ്ഞ പിങ്ക് കാർഡുകാർക്കുള്ള ആട്ട പലയിടത്തും എത്തിച്ചേരുന്നതേയുള്ളൂ. മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും 2 പാക്കറ്റ് ആട്ടയുമാണ് ഈ മാസം ലഭിക്കുക. പിങ്ക് റേഷൻ കാർഡിലെ ഓരോ വ്യക്തിക്കും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പുമാണ് ലഭിക്കുന്നത്. ഇത് സൗജന്യമാണ്. ഗോതമ്പിൽ നിന്നും 3 കിലോ കുറച്ച് അതിനു പകരം 3 കിലോ ആട്ടയാണ് പുതിയ വിലയായ 9 രൂപ എന്ന നിരക്കിൽ പാക്കറ്റിന് നൽകുക. നീല റേഷൻ കാർഡിന് കേവലം 2 കിലോ അരി മാത്രമാണ് കാർഡിലെ ഓരോ അംഗത്തിനും ലഭിക്കുക. 4 രൂപ നിരക്കിലാണ് നൽകുക. വെള്ള റേഷൻ കാർഡിന് 5 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. പാർലമെന്റ് ഇലക്ഷൻ അടുത്തെത്തിയതോടെ ഗ്യാസ് വില കുറയ്ക്കൽ ഉൾപ്പെടെ പല ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും റേഷൻ വിതരണത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങളൊന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഈ മാസം വന്നിട്ടില്ല. എന്നാൽ നീല വെള്ള റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ളവർക്ക് കൂടുതൽ വിഹിതങ്ങൾ ലഭിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ വരും മാസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ കടകൾ വഴിയല്ലാതെ സപ്ലൈകോ മാവേലി സ്റ്റോറുകൾ വഴിയുള്ള സബ്സിഡി സാധനങ്ങളുടെ വിതരണവും ഈ മാസത്തേത് ആരംഭിച്ചിട്ടുണ്ടെങ്കിലും എല്ലാ ഇനങ്ങളും സ്റ്റോക്കില്ല. ഉള്ളവ മാത്രം വാങ്ങേണ്ടി വരും. അരി 5 കിലോ, 2 കിലോ പച്ചരി, പഞ്ചസാര എന്നിവ എല്ലായിടത്തും ലഭിക്കും. മുളക്, വെളിച്ചെണ്ണ പോലുള്ളവയാണ് പലയിടത്തും ഇല്ലാത്തത്. 13 ഇനങ്ങളിൽ 7 അല്ലെങ്കിൽ 8 ഇനങ്ങളൊക്കെ ഉണ്ടാകും. ഈ സബ്സിഡി സാധനങ്ങളും സെപ്റ്റംബർ 30-നുള്ളിലായി തന്നെ കാർഡുടമകൾ വാങ്ങുവാൻ ശ്രദ്ധിക്കുക. വരും ദിവസങ്ങളിലെ എല്ലാ റേഷൻ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.